അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ ഹലോ റേഡിയോക്കൊപ്പം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ദീർഘമായ ഒരു ഒരുക്കം എല്ലാ വർഷവും നാടകോത്സവങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. കുറേ ആളുകൾ ഇതിൻ്റെ പിറകിൽ വളരെ അത്യാധ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഫെസ്റ്റിവൽ നാളെ തൊട്ട് തുടങ്ങുന്ന ഈ ഒരു അവസാന സമയ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 9 വേദികൾ ഇത്തവണ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സജീവമാകാൻ പോവുകയാണ്. സംഗീതനാട് അക്കാഡമിയുടെ അകത്ത് KT മുഹമ്മദ് തിയേറ്റർ, ആക്ടർ മുരളി തിയേറ്റർ, ബ്ലാക്ക് ബോക്സ്, KTMന്റെ ഫ്രണ്ട് യാർഡ്, അതുപോലെ രാമനിലയം ക്യാമ്പസിനകത്തെ ഫാവോസ്, അതുപോലെ പാലസ് ഗ്രൗണ്ടിൽ, ടൗൺ ഹാളിൽ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ, കിലയിൽ, അങ്ങനെ ഏതാണ്ട് 9 വേദികളിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി വരുന്ന 8 ദിവസങ്ങളിൽ നടക്കാൻ പോകും. സുജാതമാഷ നേതൃത്വത്തിൽ സെറ്റിൻ്റെയും മറ്റ് വേദികളുടെയും ഒക്കെ ഒരുക്കങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇന്നത്തോടുകൂടി പരിപൂർണമായും എല്ലാ വേദികളും അവതരണങ്ങൾക്ക് വേണ്ടി സജ്ജമാകും. നമ്മൾ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് നമ്മൾ എല്ലാ വർഷവും നേരിടുന്നത് ഈ ടിക്കറ്റിംഗ് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആകെ ഒരു ദിവസം ഒരു പരമാവധി ഒരു 3000 ടിക്കറ്റുകളാണ് ഇഷ്യൂ ചെയ്യാൻ കഴിയുക പല പ്ലേകളിലായിട്ട്. പക്ഷെ നമുക്ക് 10,000-ലധികം ആളുകൾ ഈ നാടകം കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ മഹാഭൂരിപക്ഷ ആളുകൾക്കും ആ അർത്ഥത്തിൽ നാടകം കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമ്മുടെ വെന്യൂസ് ആ രീതിയിൽ പരിമിതമാണ്. മാത്രമല്ല നാടകം എന്നുള്ള കലയുടെ തന്നെ ഒരു പ്രശ്നം, അത് ഒരുപാട് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കലയല്ല യഥാർത്ഥത്തിൽ. ഏറ്റവും കൂടിയാലൊരു 600-700 പേർക്ക് കാണാം ചില നാടകങ്ങൾ. അല്ലാതെ മറ്റു മ്യൂസിക് ഷോ പോലെയോ സിനിമ പോലെയോ ഒന്നും നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇരുന്ന് ഒരേ സമയത്ത് കാണാൻ പറ്റുന്ന ഒരു കലാരൂപമല്ല നാടകം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ തിയേറ്ററുകൾ ഉണ്ടായതുകൊണ്ടും ഈ ഒരു പ്രശ്നം ആ അർത്ഥത്തിൽ പരിഹരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് തിയേറ്ററുകളുടെ പരിമിതിയുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ എല്ലാ വർഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഓൺലൈൻ ടിക്കറ്റ് നമ്മൾ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഫെസ്റ്റിവലിന് മുന്നേ നമ്മൾ ഉള്ള ടിക്കറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഓൺലൈനായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാവാറുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഈ ഓൺലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത ആളുകൾ പിന്നെ ഇവിടെ വന്ന് അതിൻ്റെ ടിക്കറ്റ് പേപ്പർ ടിക്കറ്റാക്കി അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു പ്രശ്നം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്താലും ഇവിടെ വന്ന് വളരെ ദീർഘനേരം ക്യൂവിൽ നിൽക്കുക എന്നുള്ളൊരു പ്രശ്നം, ആ ടിക്കറ്റ് കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ തിയേറ്ററിൽ കയറാൻ വേണ്ടൊരു വേറെ ഒരു ക്യൂ, അങ്ങനെ 2-3 ക്യൂകളിൽ ഇങ്ങനെ നിന്ന് ആളുകൾ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു വളരെ സജീവമായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റിൻ്റെ തുടങ്ങിയ സമയത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ നമ്മൾ അത് അഡ്രസ്സ് ചെയ്ത് പരിഹരിച്ചു. ഇപ്പോൾ ഇത്തവണ ഓൺലൈൻ ടിക്കറ്റ് ലഭിച്ച ആളുകൾക്ക് ടിക്കറ്റ് മെയിലിൽ അയച്ചു കൊടുക്കുകയാണ്, വിത്ത് QR കോഡാണ്. ഓരോ ടിക്കറ്റിനും പ്രത്യേകം ടിക്കറ്റായിട്ട് PDF ഫയലായിട്ട് അയച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് ടിക്കറ്റിൻ്റെ QR കോഡുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആളുകൾക്ക് തിയേറ്ററിലേക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് പ്രവേശിക്കാം. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് വീണ്ടും ടിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ വർഷം അത് നമ്മൾ പരിപൂർണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. അതാണ് ഇത്തവണത്തെ ഒരു സവിശേഷം. ഇത്തവണ വിദേശ രാജ്യങ്ങളിൽ നിന്നും പിന്നെ ഒരുപാട് നമ്മൾ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു സമയത്ത് ഏതാണ്ട് 2.5 ലക്ഷം ആളുകൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിൽ തന്നെ വിദേശത്തു നിന്ന് നിരവധി ആളുകൾ സാധിച്ചിട്ട് ഇത്തവണയും ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും എല്ലാം ആളുകൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത്തവണ 7 രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യ അടക്കം 8 രാജ്യങ്ങളിൽ നിന്നുള്ള നാടകങ്ങളാണ് വരുന്നത്. 7 വിദേശ രാജ്യങ്ങളിൽ നിന്ന് 8 നാടകങ്ങൾ വരുന്നുണ്ട്. ഇറ്റലിയിൽ നിന്ന് 2 എണ്ണം, ബ്രസീലിൽ നിന്ന് 1 എണ്ണം, ചിലി, ടുണീഷ്യ, ഫിൻലാൻഡ്, ബംഗ്ലാദേശ്, പലസ്തീൻ, ഈ 7 രാജ്യങ്ങളിൽ നിന്നാണ് 8 വിദേശ രാജ്യങ്ങൾ വരുന്നത്. പിന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ആകെ 23 നാടകങ്ങൾ ടിക്കറ്റഡ് ഷോകൾ ഇതിനകത്തുണ്ട്. ആ 23 നാടകങ്ങളുടെ 47 പ്രദർശനം ഉണ്ട്. ചില നാടകങ്ങളെല്ലാം 3 തവണ കളിക്കുന്നുണ്ട്. ബ്ലാക്ക് ബോക്സിൽ കളിക്കുന്ന പല നാടകങ്ങളും 3 ഷോ ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ആകെ 47 ടിക്കറ്റഡ് ഷോസ് ഇതിനകത്തുണ്ട്. പിന്നെ ഒപ്പം 5 മ്യൂസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്.
ഒപ്പം ഡിസ്കഷൻ ഇൻ്ററാക്ഷൻ സെഷൻസ് ഉണ്ട്, പാനൽ ഡിസ്കഷൻസ് ഉണ്ട്. അതോടൊപ്പം കഴിഞ്ഞ തവണത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിൽ കുടുംബശ്രീയും കിലയുമായിട്ട് സഹകരിച്ചിട്ട് കിലയുടെ ഹാളിൽ തിരഞ്ഞെടുത്ത 30 സ്ത്രീകൾക്ക് കുടുംബശ്രീയിലെ അവരുടെ നാടക വിഭാഗമായിട്ടുള്ള രംഗശ്രീയിൽ നിന്നും ചെറുപ്പക്കാരായ 40 വയസ്സിന് താഴെയുള്ള 30 സ്ത്രീകൾക്ക് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തിയേറ്റർ ക്യാമ്പ്, ഒരു വർക്ക്ഷോപ്പ് ഈ ഇറ്റ്ഫോക്കിൻ്റെ ഭാഗമായിട്ട് കിലയിൽ നടക്കുന്നുണ്ട്. നാടകങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ക്രൈറ്റീരിയ സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും അതത് സമയത്ത് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ലോക രാഷ്ട്രീയ സാഹചര്യത്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു യുദ്ധത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു ഒരു ഭീതി ലോകത്താകെ നിലനിൽക്കുന്നുണ്ട്. യുദ്ധവും പിന്നെ രാജ്യങ്ങൾക്കകത്ത് ഈ വംശീയവും വർഗീയവുമായിട്ടുള്ള ഈ സംഘർഷങ്ങളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ നാടകോത്സവം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ അത്തരം വിഷയങ്ങൾ പറയുന്ന നാടകങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു 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 പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഇത്തരം ഫെസ്റ്റിവലുകൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായും അങ്ങനെ എന്നുള്ളതല്ല, പക്ഷേ ആ ഒരു ഫോക്കസ് നമ്മൾ ഇത്തവണ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ഫോക്കസ് തന്നെ എൻസെമ്പിൾ, പീസ്, കോൺഫിഡൻസ് എന്നാണ്. ഒരുമ സമാധാനം, ദൃഢവിശ്വാസം എന്നുള്ളതാണ്. ഈ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ യുദ്ധത്തിൻ്റെയും ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പതറി നിൽക്കുകയല്ല, ഒരുമിച്ച് വളരെ വളരെ ദൃഢവിശ്വാസത്തോടു കൂടി നമ്മളുടെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല ബെസ്റ്റോഡ് ബ്രത്തിൻ്റെ 125th ജന്മവാർഷികമാണ് ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസ്തിൻ്റെ നാടകത്തിൻ്റെ ഒരു ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം എൻസെമ്പിൾ എന്നുള്ളൊരു വാക്ക് ബ്രസ്തിൻ്റെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു വേറെ തരത്തിലുള്ളൊരു അർത്ഥതലം ഉള്ളൊരു വാക്കാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് എൻസെമ്പിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിനകത്തേക്ക് കൂടി നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ബ്രസ്തിൻ്റെ അദ്ദേഹത്തിനുള്ളൊരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എഴുതിയ ഒരു നാടകം മധ്യപ്രദേശിൽ നിന്ന് വരുന്നുണ്ട്. സൗദാഗർ എന്ന പേരിൽ വെറ്ററനായിട്ടുള്ള ഇന്ത്യൻ ഫിലിം തിയേറ്റർ ഡയറക്ടർ ബെൻസി കോൾ, അദ്ദേഹം 2.5 വർഷം മുന്നെയാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ മധ്യപ്രദേശിൽ നിന്ന് വരുന്ന സംഘം അവതരിപ്പിക്കുന്ന സൗദാഗർ എന്നുള്ളൊരു നാടകം, അതുപോലെ ബ്രസ്തിനെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 ബയോപിക് പോലുള്ള ഒരു ഒരു നാടകം, ബിചാര ബീബി എന്നൊരു നാടകം കൽക്കട്ടയിൽ നിന്നും സുമൻ മുഖോപാധ്യായ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു നാടകം വരുന്നുണ്ട്. ആ രണ്ട് നാടകങ്ങൾ ബ്രസ്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലക്ക് നമ്മൾ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ ഹലോ റേഡിയോയ്ക്കൊപ്പം.